നമസ്കാരം. സിറിയയിലെ ഇറാൻ എംബസിയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ കമാൻഡർ അടക്കം ഒട്ടേറെ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. പ്രധാന എംബസി കെട്ടിടത്തോട് ചേർന്നുള്ള ഓഫീസ് സമുച്ചയം തകർന്നടിഞ്ഞു. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ സീനിയർ കമാൻഡർ മുഹമ്മദ് റസ സഹേദി അടക്കം 5 പേർ കൊല്ലപ്പെട്ടതായി അംബാസിഡർ ഹുസൈൻ അക്ബരി പറഞ്ഞു. ഡമാസ്കസിലെ മെസേ ജില്ലയിലാണ് ഇറാൻ എംബസി. ഇറാൻ പിന്തുണയുള്ള ഹമാസ് ഗാസയിൽ നടത്തുന്ന തിരിച്ചടിക്കും ഇറാനിൽ നിന്നുള്ള ഭീഷണിക്കും മറുപടിയാണ് ഈ ആക്രമണമെന്നാണ് വിലയിരുത്തൽ. സഹേദിയെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് കരുതുന്നതായി ഇറാൻ പ്രതികരിച്ചു. ഹിസ്ബുല്ല നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സിറിയയിൽ മുൻപും ആക്രമണം നടത്തിയിരുന്നു. ഇറാനിൽ നിന്നുള്ള ആയുധ നീക്കം തടയാനാണ് ഇസ്രായേൽ ശ്രമമെന്നും വിലയിരുത്തലുണ്ട്. എന്നാൽ ഇസ്രായേൽ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അതേസമയം ഗാസയിലെ ഷിഫ ആശുപത്രി സമുച്ചയം നാശകൂമ്പാരമാക്കി ഇസ്രായേൽ 2 ആഴ്ചത്തെ സൈനിക നടപടി അവസാനിപ്പിച്ച് പിൻവാങ്ങി. സൈനിക നടപടി ലക്ഷ്യം കണ്ടെന്നും പ്രധാന നേതാക്കൾ ഉൾപ്പെടെ 200 ഹമാസ് പ്രവർത്തകരെ വധിക്കുകയും 900 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തുവെന്നും ഇസ്രായേൽ സേന അവകാശപ്പെട്ടു. ഹമാസ് ബന്ദികളാക്കിയവരിൽ 100-ലേറെ പേരെ ഇനിയും മോചിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നലെയും ഇസ്രായേലിൽ 10,000 തെരുവിലിറങ്ങി. ഹമാസിനെതിരായ സൈനിക നടപടി തെക്കൻ ഗാസയിലെ റഫ നഗരത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് ഇസ്രായേൽ US ചർച്ച നടത്തി. 13 ലക്ഷത്തോളം പലസ്തീൻകാർ അഭയം തേടിയിട്ടുള്ള റഫ ആക്രമിക്കരുതെന്നും UN പ്രമേയം മാനിച്ച് വെടിനിർത്തലിന് തയ്യാറാകണമെന്നുമാണ് US നിലപാട്. അൽ ജസീറ TV ഇസ്രായേലിലെ സ്റ്റേഷന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ പ്രധാനമന്ത്രി നെതന്യാഹു വീണ്ടും ശ്രമം തുടങ്ങി. പാർലമെന്റ് ഉടൻ വിളിച്ചുകൂട്ടി ഇതിനുള്ള നിയമനിർമ്മാണം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതേസമയം മധ്യഗാസയിൽ അഭയാർത്ഥി കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന അൽ അക്സ ആശുപത്രി പരിസരം ഇസ്രായേൽ ബോംബിട്ട് തകർത്തിരുന്നു. അവിടെ താൽക്കാലിക ടെന്റിൽ കഴിഞ്ഞിരുന്ന 2 മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടു. പലസ്തീൻ സായുധ സംഘങ്ങളുടെ കമാൻഡ് കേന്ദ്രമാണ് ലക്ഷ്യമിട്ടതെന്നാണ് ഇസ്രായേൽ സേനയുടെ വാദം. യുദ്ധം രൂക്ഷമായ മേഖലകളിൽ നിന്ന് പലായനം ചെയ്തെത്തിയവരും മാധ്യമപ്രവർത്തകരും കഴിഞ്ഞിരുന്ന ടെന്റുകളാണ് ആക്രമണത്തിൽ തകർന്നതെന്ന് ഗാസയിലെ മീഡിയ ഓഫീസ് പറഞ്ഞു. 2 തവണ വ്യോമാക്രമണമുണ്ടായി. എത്ര പേർ മരിച്ചെന്ന് പറയാനാകാത്ത വിധം ചിതറിയ നിലയിലാണ് മൃതദേഹങ്ങളെന്ന് ദൃക്സാക്ഷികളും ആരോഗ്യ പ്രവർത്തകരും പറഞ്ഞു. അഭയാർത്ഥികളും മാധ്യമപ്രവർത്തകരും 6 മാസത്തിലേറെയായി അൽ അക്സ വളപ്പിലെ താൽക്കാലിക ടെന്റുകളിൽ കഴിയുകയായിരുന്നു. ഇതിനിടെ ഈ മാസങ്ങളിലെല്ലാം ഇസ്രായേലുമായി പങ്കിട്ട ഇന്റലിജൻസ് വിവരങ്ങൾ ഗാസയിലെ വ്യോമാക്രമണങ്ങൾക്കും കൂട്ടക്കൊലകൾക്കും സഹായിച്ചിട്ടുണ്ടാകാം എന്ന ആശങ്ക US വോൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. സമാധാന ചർച്ചകൾ കൈറോയിൽ പുനരാരംഭിക്കുകയാണെന്ന് ഈജിപ്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹമാസ് പങ്കെടുക്കില്ലെന്നാണ് വിവരം. ലെബനനിൽ നിന്നുള്ള 2 റോക്കറ്റുകൾ തകർത്തെന്ന് ഇസ്രായേൽ സേന അറിയിക്കുകയുണ്ടായി. ഇസ്രായേൽ കുടിയേറ്റം സ്ഥാപിച്ച ഷേബ ഫാംസ് മേഖലയിലേക്കാണ് ഹിസ്ബുല്ലയുടെ റോക്കറ്റുകൾ എത്തിയത്. അതേസമയം മധ്യഗാസയിൽ അഭയാർത്ഥി കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന അൽ അക്സ ആശുപത്രി പരിസരം ഇസ്രായേൽ ബോംബിട്ട് തകർത്തിരുന്നു. അവിടെ താൽക്കാലിക ടെന്റിൽ കഴിഞ്ഞിരുന്ന 2 മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടു.